എവിടെ മുനീബ് ഈ കടയിലൊന്ന് പോകോ കുറച്ച് സാമാനം വാങ്ങാണ്ടേനീ ഇനക്ക് ഒന്നും വയ്യ ഇനിക്ക് വേറെ പണിയുണ്ട് ഫുൾ ടൈം എനിക്ക് പരീക്ഷ ഒന്നായില്ലേ ആ ബുക്കൊക്കെ എടുത്ത് പഠിച്ചു നോക്ക ചരീക്ഷ പാസ്സായ എനിക്ക് നിങ്ങൾ ബൈക്ക് വാങ്ങി തരുമോ എന്നാ ഞാൻ വായിക്കാം എനിക്ക് ഇപ്പൊ എന്തിനാ ചങ്ങായി ബൈക്ക് എത്തുമ്പോൾ എനിക്ക് അതൊന്നും പറ്റൂല കഴിഞ്ഞ ഉടനെ കിട്ടണം ബൈക്ക് എത്ര നമ്മൾ പറ്റൂല പറ്റൂല നിങ്ങൾ കഴിഞ്ഞ ടൂറിന് ഇങ്ങനെ പറഞ്ഞ് ഇന്നെ പോകാൻ സമ്മതിച്ചിട്ടില്ല ഇതിലൊരു ഉറപ്പ് കിട്ടാതെ ഞാൻ ഇനി പോവില്ല ഉപ്പയും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മൾ കേട്ടു അല്ലേ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിൽ കേൾക്കുന്നതുമാണ് ആണല്ലോ അല്ലേ അതെ എല്ലാവരും സംസാരിക്കണം ഇൻറ്ററാക്ട് ചെയ്യണം ഞാൻ മാത്രമല്ല സംസാരിക്കേണ്ടത് ഇതുപോലെയുള്ള എത്ര കുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടി ആവട്ടെ ഒന്ന് കൈബന്ധിക്കും ആരുമില്ല ആ വെരി ഗുഡ് ബാക്കിലൊക്കെ ഉണ്ട് ആ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും സ്വന്തമായിട്ട് ബൈക്ക് വേണമെന്നോ മൊബൈൽ വേണമെന്നോ ഇഷ്ടപ്പെട്ട യാത്രകൾ ചെയ്യണമെന്നോ ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കണമെന്നോ ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലേ ഉണ്ട് ഉണ്ട് ചോദിക്കാറല്ലേ ഇങ്ങനെ കൈകൾ താഴ്ത്തിക്കോ ചോദിക്കാറുണ്ടല്ലേ എന്ത് മറുപടിയാ കിട്ടാറുള്ളത് എന്തൊക്കെയാ അവര് പറയാറുള്ളത് പറഞ്ഞോ എന്തൊക്കെ പറയാറുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറയും അല്ലേ പിന്നെ ഉറക്കെ പറയൂ ഉറക്ക പറയൂ പറഞ്ഞോ വല്ലാത്ത കൺട്രോളാല്ലേ നമ്മുടെ മേലെയൊക്കെ യോജിക്കുന്നില്ലേ കണ്ട്രോളില്ലേ എന്തിനാന്നറിയില്ല അങ്ങോട്ട് നോക്കാൻ പറ്റൂല അങ്ങോട്ട് പോവാൻ പറ്റൂല ആ ഓട്ടോയില് ആ സമയത്ത് നീ സ്വന്തം പോണ്ട ഇപ്പ നിനക്കൊരു ബൈക്ക് വേണ്ട ഇന്ന് നീ ഞാൻ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചാ മതി പുറത്ത് നിന്ന് കഴിക്കണ്ട ഒരുപാട് ഒരുപാട് കൺട്രോളുകളാണ് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഇങ്ങനെ ചെയ്താൽ മതി വിലക്കുകളാണ് വല്ലാത്ത വിലക്കുകളാണ് അത് നിങ്ങളൊരു രണ്ടോ മൂന്നോ വയസ്സാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള വിലക്കുകൾ ഇല്ല എപ്പോഴാണത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് തുടങ്ങിയത് ഏത് ക്ലാസ്സിലെത്തിയപ്പോഴാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അവർ വാങ്ങിത്തരുന്ന വസ്ത്രം ധരിച്ച് അവരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോയി അവർ കയറുന്ന വാഹനങ്ങളിൽ മാത്രം കയറി ഉമ്മയുടെയും ഉപ്പയുടെയും സാരിത്തുമ്പും വിരൽത്തുമ്പൊക്കെ പിടിച്ചു നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്ന് പതിയെ 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 നമ്മളാണോ അകന്നത് അതോ അവർ ആണോ അകന്നത് നമ്മൾ വലുതായതുകൊണ്ടാണോ അതോ അവർക്ക് പ്രായമാകുന്നത് കൊണ്ടാണോ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി ചെറുതായിട്ട് ഒരു ശത്രുതയൊക്കെ തോന്നിത്തുടങ്ങി കൂട്ടുകാരികളോട് കൂട്ടുകാരന്മാരോട് ഇഷ്ടം നാട്ടിലുള്ള സുഹൃത്തുക്കളോട് നാട്ടിലുള്ള കൂട്ടുകാരികളോട് അയൽപ്പക്കത്ത താത്തമാരോട് അയൽപ്പക്കത്ത ഉമ്മമാരോട് അപ്പുറത്തെ വീട്ടിലെ ഉപ്പച്ചിമാരോട് അവരോടൊക്കെ എന്തൊക്കെയോ മതിപ്പ് പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവരെന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് പലതിനും അവരെന്തിനാ എനിക്കിങ്ങനെ ഇടുന്നത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അല്ലേ പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഒമ്പത് മാസം ഒമ്പത് ദിവസമൊക്കെ കൊണ്ട് നടന്നതാണ് ശരീരത്തിലെ ഒരു അവയവം പോലെ തന്നെ ഒരു ആന്തരിക അവയവം പോലെ തന്നെ അതിൻ്റെ ഭാരം മുഴുവൻ ചുമന്നുകൊണ്ട് തന്നെയാണ് ഉമ്മമാരെ നമ്മളെ കൊണ്ടു കൊണ്ടിടന്നത് വേദനയൊക്കെ സഹിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടെ ഉപ്പയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുറേ ത്യജിച്ചിട്ടുണ്ട് കുറേ സഹിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയത്ത് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുന്നിലൊക്കെ കൈ നീട്ടേണ്ടി വന്നിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങി മറ്റെടുത്ത് കൊണ്ടുപോയി കടം വീട്ടി അടുത്ത കടം വീട്ടാൻ വേണ്ടി വേറൊരാളടുത്തുനിന്ന് വാങ്ങി ഇങ്ങനെയൊക്കെ പലതും ചെയ്ത് കഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിരന്തരമായി നമ്മുടെ ഇങ്ങനെ വിലക്കുകൾ ഏർപ്പെടുത്തുമ്പോഴൊക്കെ നിങ്ങളൊന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ചെറിയ കുട്ടികളായിരിക്കുന്ന ഒരു സമയത്ത് ഇവനൊന്ന് വളർന്ന് വലുതായിട്ട് വേണം ഇവനെ ഒന്ന് നിയന്ത്രിച്ച് ഞാൻ വരക്കുന്ന വരയിൽ നിർത്താൻ എന്ന് ഏതെങ്കിലും ഉപ്പയോ ഉമ്മയോ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഒരു ഉപ്പയും നോക്കു നിങ്ങൾ എത്ര പ്രതീക്ഷയോട് കൂടിയ ആ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് തുടങ്ങിയതാ സ്നേഹിക്കാൻ അത് ആണാണോ പെണ്ണാണോ നോർമൽ ആയിട്ടുള്ള കുട്ടിയാണോ ഇനി ബധിരനാണോ അന്ധനാണോ മെൻ്റലി റിറ്റാർഡ് ആണോ ഇതൊന്നും അറിയാതെ അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയ സ്നേഹം മരണം വരെ ഐ വിൽ ബി ഹിയർ ഫോർ യു എൻ്റെ മരണം വരെ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു വാക്കോട് കൂടി ആ ഒരു കൂടി കടപ്പാടോടുകൂടി മുതൽ നമ്മോട് കൂടെ ചേർന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് നടക്കുന്നവരാ നമ്മളെ നടത്തിയവരാ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അനന്തതയുടെ വിഹായസിലേക്കൊക്കെ പറക്കാനൊക്കെ പലപ്പോഴും എനിക്കൊരു പൈലറ്റ് ആകണം എന്നൊക്കെ പറയുമ്പോൾ വൈ നോട്ട് നിനക്ക് കഴിയും അതിന് നിനക്ക് പറ്റും എല്ലാവിധ സഹകരണങ്ങളും എൻ്റേതുണ്ടാവും നമുക്ക് വേണം നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എവിടെ വെച്ചാണോ നിനക്ക് നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടത് അവിടെ വെച്ച് തന്നെ നിനക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇഷ്ടത്തിനൊത്ത് മാത്രമേ അവർ നിന്നിട്ടുള്ളൂ പക്ഷെ ചില വിലക്കുകൾ ചില വിലങ്ങുകൾ ചില സമയത്ത് അവർ നമുക്ക് ഏർപ്പെടുത്തുന്നുണ്ട് അവിടെയാണ് നമ്മളൊരു പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്നത് നാല് അഞ്ച് ആറ് ഏഴ് വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയൊക്കെ അവർ പറയുന്നതൊക്കെ അനുസരിക്കും ശരി ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പൊയ്ക്കോളാം ഞാൻ ഉമ്മ തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ ഞാൻ ആ വാഹനത്തിൽ കയറുന്നില്ല ഞാൻ ആ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവിടേക്ക് കളിക്കാൻ പോകുന്നില്ല സൈക്കിളിലൂടെ ഒരുപാട് മെയിൻ റോഡിലൂടെ ചവിട്ടി നടക്കുന്നില്ല ശരി എന്നൊക്കെ പറഞ്ഞ് അതിൽ എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് കരുതി അനുസരിച്ച് നടക്കുന്ന നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ 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 പ്രതികരിക്കാൻ തുടങ്ങും അതെന്താ ഞാൻ പോയാൽ അതെന്താ എനിക്ക് അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ മാത്രം ഇങ്ങനെ പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ള എത്ര കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇതാണ് ഒരു പ്രഷർ കുക്കറിനെ പോലെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം കുക്കറിൽ നമ്മൾ എന്ത് സാധനം വേവാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ വിസിൽ കുറച്ച് കഴിയുമ്പോൾ കൂക്കാൻ തുടങ്ങും പഴുത്ത് പാകമായി തുടങ്ങാം നിങ്ങൾ അതുകൊണ്ടാണ് ആ കൂക്കൽ വരുന്നത് അതുകൊണ്ടാണ് ആ പ്രതികരണങ്ങൾ വരുന്നത് അവിടെ ആ വിസിലിനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരഞ്ചോ ആറോ സെക്കൻഡ് കഴിഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും ആ കിച്ചണിലെ റൂഫും വാളും മൊത്തം അതിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ചിഹ്നിച്ചെതറി കിടക്കും അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പൊട്ടിത്തെറി കാണുമ്പോൾ ക്ഷമയോടുകൂടി കുറച്ചൊക്കെ അവർ പറഞ്ഞോട്ടെ എന്ന് കരുതി അവർ മൗനം പാലിച്ചേക്കും എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ വിട്ടു തരാൻ അവർക്ക് കഴിയാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ് ഈ ലോകം നമ്മളീ കാണുന്ന പുറമോടിയിൽ എല്ലാ നന്മയും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ലോകമല്ല അറിയാലോ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നിരന്തരമായിട്ട് നമ്മൾ കാണുന്ന വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ലഹരിയുടെയും മദ്യത്തിൻ്റെയും മറ്റു പല ഭോഗാസക്തികളുടെയും എന്നുവേണ്ട എല്ലാത്തരം തോന്നിവാസത്തിൻ്റെയും അങ്ങേ അറ്റത്തേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി കാലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കാളും ചുരുങ്ങിയതൊരു ഇരുപത് വ വർഷത്തെ ലോകപരിചയമെങ്കിലും ഉണ്ടാവും നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലേ അതല്ലേ നമ്മളെക്കാളും ഒരു പതിനഞ്ചോ ഇരുപതോ വയസ്സ് അധികം അവർ ജീവിച്ചിട്ടില്ലേ അത്രയും വർഷം അവർ അധികം ജീവിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും വിവേകമുണ്ടാവും ബുദ്ധി നമുക്ക് തന്നെ ആയിരിക്കും കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്കെന്നെ അറിയാം മൊബൈലിൽ പുതിയ പുതിയ ആപ്സുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അത് നമുക്കറിയാം അവർക്ക് പലതും അറിയാത്തതുണ്ട് സത്യം പക്ഷെ അവർക്ക് വിവേകമുണ്ട് ശരിയെയും തെറ്റിനെയും വേർതിരിച്ചറിയാനുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു കഴിവുണ്ട് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ചില കഴിവുകളുണ്ട് അതൊരു പക്ഷേ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ പ്രായത്തിൽ അതുകൊണ്ടാണ് അവർ പല സമയത്ത് പല തരത്തിൽ നമുക്ക് വിലക്കുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കിഷ്ടപ്പെടാത്തതും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് സത്യത്തിൽ മനസ്സിലാവും പക്ഷെ നമുക്കത് ചിന്തിക്കാനേ കഴിയില്ല നമ്മുടെ കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ അവരെന്ത് പറയുന്നു ഉമ്മ പറയുന്നൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട ഉപ്പ പറയുന്നതോ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നീ ഇറങ്ങിപ്പോര് അതെ എനിക്കെല്ലാ സ്വാതന്ത്ര്യവും തരുന്നത് എന്നെക്കുറിച്ച് മാത്രം പറയുന്നത് എൻ്റെ കൂട്ടുകാരാണ് അതുകൊണ്ട് എനിക്ക് എനിക്കവർ പറയുന്നത് ആണ് വലുത് അല്ലാതെ എൻ്റെ രക്ഷിതാക്കൾ പറയുന്നതല്ല വലുത് ഈ തരത്തിൽ നമ്മുടെ ചിന്തകൾ പോകുമ്പോഴാണ് ഒരു കാലഘട്ടം എത്തുമ്പം നമ്മളറിയാതെ കാലിൽ തന്നെ വീഴുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പുഞ്ചിരി കണ്ട് ഊന്നുവടി വലിച്ചെറിഞ്ഞവൻ പുഴുവരിച്ചു മരിച്ചു പുഴുവരിച്ചു കിടന്നു റസിയ മമ്പാടിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാ പുഞ്ചിരി കണ്ട് ഊന്നുവടി വലിച്ചെറിഞ്ഞവൻ പുഴുവരിച്ചു കിടന്നു അതെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കുള്ള ഊന്നുവടികളാണ് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ പക്ഷേ പലരും പലയിടത്തു നിന്നും പലതരത്തിൽ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ നീ ഈ വസ്ത്രത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് നിൻ്റെ വോയിസ് ദാറ്റ് ഇസ് സോ അട്രാക്റ്റീവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ യു ആർ ഇഷ്ടംപോലെ നമ്മുടെ മുഖത്ത് നോക്കി കമൻസ് പറയുമ്പം ആ പുഞ്ചിരി കണ്ട് അതിൽ മയങ്ങി നമ്മുടെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞു പോകുന്നവർ പിൽക്കാലത്ത് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരനുഭവിക്കും പക്ഷേ അവിടെയൊക്കെ നമ്മൾക്ക് ഏറ്റവും നല്ല വസ്ത്രമായി ഏറ്റവും നല്ല ആയുധമായി പടച്ചു തമ്പുരാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്ന നമ്മുടെ ഈ ജീവിതം ആ ജീവിതത്തിന് നമുക്ക് തന്ന ദർശനം നമ്മൾ വിശ്വസിക്കുന്ന മതം നമ്മുടെയൊക്കെ തക്കവ ഇതുണ്ടായാൽ പിന്നെ ഒരിക്കലും നമ്മൾ തളരില്ല ഒരിക്കലും നമ്മൾ വഴി വിട്ടു പോകില്ല ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരു ചേച്ചി അന്ന് വളരെ വിഷമത്തിൽ ആ ചേച്ചിയുടെ മുഖം അപ്പോൾ ഞാൻ എനിക്ക് എന്താ എന്ന് ഞാനൊന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ സങ്കടങ്ങളുടെ ആ ഇങ്ങനെ അഴിച്ചു അവരെ ഞാൻ എത്രയോ കണ്ടതാണ് പക്ഷേ ഇതുവരെ ആ ആ തരത്തിലുള്ളൊരു മുഖവുമായിട്ട് എന്നെ സമീപിച്ചിട്ടില്ലായിരുന്നു ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ചേച്ചിയുടെ മുടീനെക്കുറിച്ചും ചേച്ചിയുടെ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ നിൽക്കാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുത്തൻ്റെ കൂടെ തൻ്റെ രക്ഷിതാക്കളെയൊക്കെ അവഗണിച്ച് അധിക്ഷേപിച്ച് എനിക്ക് വേണ്ട നിങ്ങളുടെയൊന്നും സ്നേഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മോളെ നീ പോകല്ലേ എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഇറങ്ങിപ്പോയതാ അച്ഛനെയും അമ്മയും സഹോദരി സഹോദരന്മാരെ സ്വന്തം കുടുംബത്തേക്ക് വിട്ട് ഇറങ്ങിപ്പോയ ചേച്ചി സുഖമായിട്ട് അവനെ സ്നേഹിച്ചവനെ കല്യാണം കഴിച്ചവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി ആദ്യത്തെ മോളായി മോൾക്കൊരു മൂന്ന് വയസ്സായപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ സന്തോഷമുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ മാത്രം ഈ പറഞ്ഞ ചാരു കസേരകളും ഊന്നുവടികളൊന്നും ഇല്ലെങ്കിലും അവർ ജീവിക്കുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ച് ഒരു ദിവസം ഒരുമിച്ച് ആ ചേട്ടനും ചേച്ചിയും ഈ കുഞ്ഞുമോളും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചോറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഒന്ന് കുറച്ചു തരിപ്പ് പോവാൻ നമ്മൾ പറയും ഒരു ഭക്ഷണത്തിൻ്റെ ഒരു വറ്റ് കുടുങ്ങിപ്പോയി ശ്വാസനാളത്തിൽ ഓൺ ദ സ്പോട്ട് അവിടെ വെച്ച് മരിക്കാം ആരാ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആരും ഇല്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക നോക്കൂ നിങ്ങൾ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ എത്ര കുറ്റപ്പെടുത്തിയാലും അവസാനം നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഇരു കൈകളും നീട്ടി നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ സന്തോഷം കൊള്ളാം അഭിമാനം കൊള്ളാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്ങ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഉപ്പ ഉമ്മമാരുണ്ടല്ലോ അവരുണ്ടാവാറുണ്ട് അവർ ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഉപ്പക്ക് ഫോൺ ചെയ്തിട്ടോ പലപ്പോഴായിട്ട് പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങളെക്കുറിച്ച് സന്തോഷമുള്ള അഭിമാനമുള്ള വാക്കുകൾ അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇതായത് ഒരുപാട് മുൻപരിചയങ്ങൾ ജീവിച്ച് തീർത്തത് കൊണ്ട് അവർക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴായിട്ട് പല തരത്തിലുള്ള വിലക്കുകളും വിലങ്ങുകളും നമുക്കവർ വയ്ക്കുന്നത് അതൊക്കെ നന്മയുടേതാണ് അതൊക്കെ നന്മക്ക് വേണ്ടിയാ നമ്മുടെ വിജയത്തിന് വേണ്ടി മാത്രമാ അല്ലാതെ അവർക്ക് അഹങ്കരിക്കാനോ അവർക്ക് നമ്മുടെ മുന്നിൽ മുന്നിലാളാവാനോ ഒന്നുമല്ല ഒരുപാട് വേദികളിലെ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ചെയ്യുന്ന ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയൊക്കെ കഥകൾ അതൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഏറ്റവും അരികിലുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റൊരു ബന്ധം പാടുള്ളൂ ഏറ്റവും നല്ല സുഹൃത്വലയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നാമത്തെ കൂട്ടുകാരി ഒന്നാമത്തെ കൂട്ടുകാരി തീർച്ചയായിട്ടും നിങ്ങളുടെ ഉമ്മ ആവേണ്ടതുണ്ട് രണ്ടാമത്തെ കൂട്ടുകാരി രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ സ്ഥാനം കൊടുക്കേണ്ടത് ഉപ്പക്ക് തന്നെയാണ് ചെറിയ ചെറിയ പാളിച്ചകൾ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് കാലിടറിപ്പോകുമ്പോൾ എല്ലാം പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ മനസ്സ് തുറന്ന് ഉപ്പയോടും ഉമ്മയോടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുന്നത് സുരക്ഷയുടെ കവചങ്ങളായിരിക്കും ഏതിലൂടെ പോകണം ഏത് വഴി സഞ്ചരിക്കണം ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അവർ നിങ്ങൾക്ക് നൽകും വളരുന്നതിനനുസരിച്ച് ശരീര വളർച്ച വയ്ക്കുന്നതിനനുസരിച്ച് മാനസികമായിട്ട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നതിനനുസരിച്ച് ഏയ് എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ മതി എന്നെ നോക്കാൻ എനിക്കറിയാം ഐ തിങ്ക് ഐ ക്യാൻ ഡൂ എനിത്തിങ് ഫോർ മീ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയാം ഐ ആം ഓൺ ദ റൈറ്റ് വേ ഞാൻ ശരിയായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നോക്കൂ നിങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസം സംഭവിച്ച കുഴൽ കിണറിൽ വീണു മരിച്ച സുജിത്തിൻ്റെ കഥ നോക്കൂ രണ്ട് മൂന്ന് ദിവസം അവൻ്റെ അമ്മ കലൈമേരി തോന്നുന്നു അവരുടെ പേരല്ലേ ആര് ഒരു സഞ്ചി തയ്ക്കും ആ കുഞ്ഞിനെ അവിടെ നിന്ന് കുഴൽ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും 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 ഊർന്നിറങ്ങി പോകുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരും ഒരു സഞ്ചി തയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ വിറയാർന്ന കൈകളോടെ നിറഞ്ഞ കണ്ണുകളോടെ ആ ഇരുട്ടത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒക്ടോബർ ഇരുപത്തിയാറിനാൻ തോന്നുന്നു വന്ന പത്രത്തിലെ ഫോട്ടോ ഒക്കെ ആദ്യത്തെ പേജിൽ തന്നെ അവരുടേതായിരുന്നു അതാണ് യഥാർത്ഥ സ്നേഹം അങ്ങനെ നമ്മളെയൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു വെക്കാനും ഫോട്ടോ എടുത്ത് വെക്കാനൊന്നും അവരും മുതിർന്നിട്ടില്ല ആ കടപ്പാട് നിങ്ങൾക്കുണ്ടാവുമെന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളെ വളർത്തുന്നത് നിരന്തരമായിട്ട് സുജിത്തിന് ഊർജം നൽകാൻ വേണ്ടി സമാധാനം നൽകാൻ വേണ്ടി അച്ഛൻ അവൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുക കുഴൽ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് മോനെ കുട്ട നിനക്കൊന്നും സംഭവിക്കില്ല സമാധാനമായിരിക്കും ഇത് പപ്പയാണ് പറയുന്നത് അവസാനം അവിടെ പോയി നോക്കിയപ്പോൾ അവരുടെ വീടിൻ്റെ ഉള്ളിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നറിഞ്ഞ ആ സമയത്ത് ഒരു കുഞ്ഞു ട്രൗസറും ഒരു കുഞ്ഞു ബനിയനും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചത്ത് ചേർത്ത് വെച്ച് പൊട്ടി കരയുന്ന അമ്മയായിരുന്നു കാണാൻ സാധിച്ചത് ഏത് അപകടങ്ങളിലും ഒഴിവാക്കി കളയാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു കാലം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എനിക്കിങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഒരു ഉമ്മയാണ് നിങ്ങളെപ്പോലെ ഒരു മകൾ എന്നുള്ള ഒരു ഫേസിലൂടെ കടന്നു വന്ന് ഒരു ഭാര്യ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ എത്തി നിൽക്കുമ്പം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എനിക്ക് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഒരു പക്ഷേ അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ ചിന്ത വിവേകപൂർണമായ ചിന്തകൾ ആലോചനകൾ കൊണ്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും പറഞ്ഞു പോയിട്ടുണ്ടാവും പലതും സാരമില്ല ചെയ്തു പോയിട്ടുണ്ടാവും ഒരു പക്ഷേ സാരമില്ല എല്ലാത്തിനോടും ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനുമായ റബുൽ തമ്പുരാൻ നമുക്കും പുറത്തു തന്നോളും അതിന് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർമ്മപുസ്തകത്തിലെ കറകളായ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് വീണ്ടും എടുത്തു പറഞ്ഞ് ഇത്രത്തോളം കാലം എങ്ങനെയായിരുന്നുവോ അവരോട് പെരുമാറിയിരുന്നത് അതിലെന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നികത്തിക്കൊണ്ട് കൂടുതൽ സ്നേഹിച്ച് കൂടുതൽ ചേർത്ത് പിടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞ് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി കരുതി നല്ല മക്കളായി ജീവിക്കുക അത് നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും തൊട്ടപ്പുറത്തുള്ളവരും നിങ്ങളുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ കണ്ടുപഠിക്കട്ടെ റബുൽ ആലമീനായ തമ്പുരാൻ അതിന് നമ്മളെ തുണക്കട്ടെ വാഹൃദ് വാന അന അലഹമുല്ലാ റബുൽ ആലമീൻ അസ്ലാം വൈകും വരമത്തല്ലാഹി വാത്തൂ